വേദിയിലുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കളെ, മത മേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ, ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക. അരനൂറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഉജ്ജ്വലനായ ഒരു വിപ്ലവകാരിയാണ് അകാലത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞത്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു സഖാവിൻ്റെ വിനിയോഗം. ആ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം ഒരേപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആ വിയോഗത്തിൽ ദുഃഖിക്കുകയായിരുന്നു. സഖാവിൻ്റെ വാക്കുകൾ കേട്ടവർ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടവർ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ ഓരോ നിലപാടുകൾ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിലെല്ലാം മനസ്സുകൊണ്ട് സഖാവിനെ സ്നേഹിച്ച ലക്ഷക്കണക്കിന് ആളുകളാണ് കോടിയേരി ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് ചെന്നൈ മുതൽ ആദ്യത്തെ ദിവസം മട്ടന്നൂര്, കണ്ണൂർ എയർപോർട്ട് മുതൽ തലശ്ശേരി വരെയും തലശ്ശേരിയിൽ നിന്ന് രാത്രി അർദ്ധരാത്രിയായപ്പോഴും വീട്ടിലേക്ക് പോയപ്പോഴും വീട്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം ഒരിടതടവില്ലാതെ ആ രാത്രി മുഴുവൻ പതിനായിരങ്ങളാണ് ആ വീട്ടിൽ എത്തിച്ചേർന്നത്. രാവിലെ 10 മണിക്ക് കണ്ണൂരിലേക്ക് അഴീക്കോടൻ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് രാവിലെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സമയകൃത്യതയോടെ കണ്ണൂരിലേക്ക് പുറപ്പെടുമ്പോഴും റോഡിൻ്റെ ഇരു കരകളിലുമായി രണ്ട് ഭാഗങ്ങളിലായി 10,000-ആയിരങ്ങളായിരുന്നു സഖാവ് കോടിയേരിയെ അവസാനമായി കാണാൻ ഒത്തുചേർന്നത്. ശവമഞ്ചത്തിൽ നിന്ന് എല്ലാവർക്കും കോടിയേരിയെ കാണാമായിരുന്നു. ആ രീതിയിലാണ് ക്രമീകരിച്ചത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാഹനം അതിനുവേണ്ടി ലഭിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. എത്ര ദൂരെ നിൽക്കുന്നയാൾക്കും അവസാനമായിട്ടൊന്ന് കാണാൻ സാധിക്കുന്ന ക്രമീകരണത്തിലൂടെ കണ്ണൂരിലേക്ക് യാത്ര ചെയ്ത ആ രംഗം ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരുന്നു മനസ്സിൽ. 10,000-ക്കണക്കിന് ആളുകളാണ് 10-15 കേന്ദ്രങ്ങളിൽ കണ്ണൂരിലെത്തുന്നതിന് മുമ്പ് തന്നെ അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുചേർന്നത്.
അഴീക്കോട് മന്ദിരത്തിൻ്റെ മുമ്പിൽ തയ്യാറാക്കിയ പ്രത്യേക ഒരു പീഠത്തിൽ വെച്ച് സഖാവ് കോടിയേരിയെ അവസാനമായി കണ്ട് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്രയോ മണിക്കൂറുകളായിട്ട് എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ ആളുകൾ നിൽക്കുകയായിരുന്നു, ക്യൂ നിൽക്കുകയായിരുന്നു. ആ ക്യൂ അതേപോലെ തന്നെ തുടരുകയായിരുന്നു അവസാനിക്കുന്നതുവരെ. 2 മണിക്ക് പയ്യാമ്പലത്തേക്ക് കാൽനടയായി 2-3 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. കൊണ്ടുപോകണം, വളരെ വേഗം ആളുകൾ വന്ന് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിച്ച് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോഴും എത്ര വേഗത കൂട്ടിയിട്ടും അവസാനം ആയിരക്കണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് പയ്യാമ്പലത്തേക്കുള്ള വിലാപയാത്ര ആരംഭിച്ചത്. വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാവുമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം 10,000 നിൽക്കുകയാണ് ക്യൂവിൽ എത്രയോ മണിക്കൂറായിട്ട്. അവരെ മുഴുവൻ പ്രത്യേക അനൗൺസ്മെൻ്റ് നടത്തി കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വന്നു ചേർന്ന 2 മണിക്ക് ശേഷം കാണാൻ പറ്റാതിരുന്ന ഓരോരുത്തരെയും അവിടുന്ന് വിലാപയാത്ര കടന്നു പോകുന്ന റോഡിൻ്റെ 2 ഭാഗങ്ങളിലാക്കി ഏതാണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ നിർത്തി. ഞാൻ നേരത്തെ പറഞ്ഞ വാഹനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്കെല്ലാം സഖാവ് കോടിയേരിയെ കാണാനായി. അങ്ങനെയാണ് അവരുടെ വികാരം വല്ലാത്ത രീതിയിലുള്ള വിക്ഷുബ്ധമായൊരു സാഹചര്യത്തെ നമുക്ക് നേരിടാൻ സാധിച്ചത്. വിലാപയാത്രയിൽ 10,000 അണിചേരുന്നത്. അത് പയ്യാമ്പലത്ത് അവസാനിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി ഉൾപ്പെടെയുള്ള നേതൃനിര, CPIM ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതൃനിര, പ്രകാശ് കാരാട്ടും SRP ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കൾ ശവമഞ്ചവുമായി മുമ്പോട്ടേക്ക് നീങ്ങിയപ്പോഴും പയ്യാമ്പലത്ത് സഖാവ് നായനാരുടെയും CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സഖാവ് ചടയൻ ഗോവിന്ദിൻ്റെയും സ്മരണകൾ നിലനിർത്തുന്ന സ്തൂപത്തിൻ്റെ ഇടയിൽ പ്രത്യേകമായ സ്ഥലം കണ്ടെത്തിയിട്ടാണ് ശവസംസ്കാരം അവിടെ നടത്താം എന്ന് തീരുമാനിച്ചത്. കൂട്ടായ പ്രയത്നത്തിലൂടെ പ്രവർത്തനത്തിലൂടെ സഖാവ് ഇന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ കൂട്ടായ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആ വിടവ് നികത്താനുള്ള ശ്രമമാണ് എല്ലാ കാലത്തെയും പോലെ ഇന്നും നമുക്ക് നിർവഹിക്കാനുള്ളത്. അത് ആ രീതിയിൽ നിർവഹിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയാണ് അല്പം മാത്രം സംസാരിച്ച സഖാവ് പിണറായി അന്നത്തെ അനുസ്മരണ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് സഖാവ് കോടിയേരിക്ക് വിട നൽകാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.